സംഘപരിവാറുകാരുടെ ഒരു ടി വി ചാനല് ഇതിനിടെ അതിൽ ഒരു വിശദീകരണം കിടക്കാൻ സാധിക്കുകയുണ്ടായി വലിയ ആശങ്കയോട് കൂടിയിട്ടാണ് അവർ പറയുന്നത് എന്തോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്നു അത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ വലിയ തർക്കങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കെന്താണ് ഇവർ എല്ലാ കാലത്തും രാജ്യ സ്നേഹപരമായിട്ടുള്ള നിലപാട് അല്ല സ്വീകരിച്ചിട്ടുള്ളത് ഈ നിലയിലൊക്കെയുള്ള ചില വർത്തമാനങ്ങളാണ് അതിൽ കേട്ടത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് നുണകൾ ഉൽപ്പാദിപ്പിച്ച് പ്രസരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പലപ്പോഴും നമ്മുടെ മുന്നിലേക്ക് അത് വരണമെന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു വലിയ ധാര ഒഴുകി നിറയുന്നുണ്ട് എന്നുള്ളത് കാണാതെ പോകാൻ വേണ്ടി പറ്റില്ല ഈ ഒരു വിഷയത്തെ തന്നെ എടുത്തു നോക്കിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറാം വാർഷികം എന്ന് പറയുന്നത് എങ്ങനെയാണ് ആർ എസ് എസുകാർക്ക് ബി ജെ പി കാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നൂറ് വയസ്സായി അവരെ സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ചിട്ടുള്ള പങ്ക് കാര്യങ്ങളൊന്നും കേൾക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു കാര്യമാണ് അതിൽ വലിയ തർക്കമൊന്നുമില്ലല്ലോ കാരണം അവരുടെ ഒരു നില എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അവർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പങ്കിനെ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുമോ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ പോരാളിയായിട്ട് അവർ കാണുന്നത് വി ഡി സവർക്കറയാണ് അദ്ദേഹം എങ്ങനെയാണ് അന്തമാൻ ഇക്കോബാറിലെ സെല്ലുലാർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് ആറ് തവണ മാപ്പെഴുതി കൊടുത്തു ബ്രിട്ടീഷുകാർക്ക് ചെറുപ്പക്കാരെ പരമാവധി ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് അണിനിരത്താതിരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും എന്ന് ഗ്യാരണ്ടി എഴുതി കൊടുത്തു മാപ്പ് പറഞ്ഞു ഇങ്ങനെയല്ലേ ജയിലിൽ നിന്ന് പുറത്ത് വന്നിട്ട് പിന്നെ ഇവിടെ ബ്രിട്ടീഷുകാരുടെ പാദസേവകരായി എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതാണ് ശരി പക്ഷേ അങ്ങനെ പറഞ്ഞ് ആരെയും ആക്ഷേപിക്കണമെന്നൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് സി പി ഐ എമ്മിൻ്റെ നിലപാട് തൊള്ളായിരത്തി ഇരുപതിൽ അന്ന് ബ്രിട്ടീഷുകാരുടെ അടിച്ചമരത്തിൽ നിരയായിട്ട് ഇവിടെ നിൽക്കക്കള്ളിയില്ലാതെ പുറത്തേക്ക് പോയി മെക്സിക്കോ വരെ പോയി എം എൻ റോയിനെ പോലുള്ള ആളുകൾ മുജാഹിർ എന്നറിയപ്പെടുന്ന വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകൾ കാൽനിൻ്റെയായി മറ്റു വഴികളിലൂടെയും പതിനേഴിലെ പിന്നെ സോവിയറ്റ് വിപ്ലവം കഴിഞ്ഞതിലൂടെ ആവേശത്തിൽ സോവിയറ്റ് യൂണിയനിലേക്ക് പോയി അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവർ പരസ്പരം ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തി അതിലേറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഏഴുപേർ എം എൻ റോയും എവിലിൻ റോയും അബനി മുഖർജിയും റോസ ഫിറ്റിങ്കോവും മുഹമ്മദ് അലിയും മുഹമ്മദ് ഷഫീഖ് സിദ്ദിഖിയും എം ബി ബി ടി ആചാര്യയും ഏഴുപേർ അവരെ സോവിയറ്റ് യൂണിയൻ താഷ്കൻഡിൽ ഒന്നായിട്ട് ചേർന്നു അവിടെ വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകം രൂപീകരിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ആയിട്ട് മുഹമ്മദ് ഷഫീഖ് സിദ്ദിഖിയെ തിരഞ്ഞെടുത്തു ബി ജെ പി കാര്ക്ക് ആർ എസ് എസ്കാർക്ക് സംഘപരിവാരത്തിന് അത് ഒരു തരത്തിലും ഹൃദ്യമാവില്ല കാരണം മുഹമ്മദ് ഷഫീഖ് സിദ്ദിഖി പേര് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് വിഷമമുണ്ടാകും അദ്ദേഹമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊള്ളായിരത്തി ഇരുപതിൽ ആ രൂപീകരിച്ച ഘട്ടത്തിലുള്ള പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അവരവിടെ നിന്നില്ല ആർ എസ് എസ് ഉണ്ടാവുന്നതിന് മുൻപല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ രൂപീകരണം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലല്ലേ ആർ എസ് എസ് ഉണ്ടാവുന്നത് അവരവിടെ നിന്നില്ല അവരിന്ത്യയിലേക്ക് വന്നു ഇന്ത്യയിലെ വിപ്ലവകാരികളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോയി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം ഇങ്ങനെയൊക്കെയുള്ള ആളുകളെല്ലാം ചേർന്ന് വിളിച്ചു കാൺപൂരിൽ അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറേ കൂടി വിപുലമായിട്ട് പ്രവർത്തിക്കേണ്ട തീരുമാനങ്ങൾ കൈക്കൊണ്ടു അങ്ങനെ വിളിച്ചുകൂട്ടുന്നതിന് നേതൃത്വം കൊടുത്ത് കൂടിയാലോചന നടത്തിയിട്ടുള്ളവർക്കെതിരായിട്ട് ഗൂഢാലോചന കേസ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇതാക്കി ബ്രിട്ടീഷ് ഗവൺമെൻറ് അട്ടിമറിക്കാനാണെന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിട്ട് താഷ്കണ്ഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളവരെ പെഷവാറിൽ വെച്ച് പിടികൂട്ടിയിട്ട് അവർക്കെതിരായി ഗൂഢാലോചന കേസ് വന്നു അതാണ് തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ പെഷവാർ ഗൂഢാലോചന കേസ് ബ്രിട്ടീഷ് ഗവൺമെൻറ് അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ഈ സംഘപരിവാർക്കാർക്ക് അത് കേൾക്കുമ്പോൾ തന്നെ വിഷമമുണ്ടാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് കഴിഞ്ഞ ഉടൻ ബ്രിട്ടീഷുകാരെ അവരെ പിടിച്ച് തടങ്കലിട്ടു ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ട് ഇരുപത്തൊൻപതായപ്പോൾ മീറ മീറത്ത് കൂടാലോചന കേസ് ഉണ്ടായി ചരിത്രം പഠിക്കണം വെറുതെ വിമർശിച്ചാൽ പോരല്ലോ മീറത്ത് കൂടാലോചന കേസിൽ ഇരുപത് മുപ്പത്തിരണ്ട് പേർ ബ്രിട്ടീഷുകാരെ പിടിച്ച് തടവിലിട്ടു അങ്ങനെ തടവിലിട്ടവരുടെ പിന്നെ അവരെ അവരെ വിചാരണക്ക് ഹാജരാക്കുന്നില്ല അവർക്ക് ജാമ്യമില്ല അവരെ തടങ്കല്ലിട്ട് പീഡിപ്പിക്കുന്ന നിലയുണ്ടായി അതിനെതിരായിട്ട് വലിയ പ്രതിഷേധങ്ങളുണ്ടായി ആരൊക്കെയായിരുന്നു പ്രതിഷേധത്തിൽ യൂറോപ്പിൽ ബ്രിട്ടനിൽ ലോകങ്ങളുടെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള എഴുത്തുകാരൻ ബർണാട് ഷാ ഏറ്റവും പ്രമുഖനായിട്ട് ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റിൻ എച്ച് ജി വെൽസ് റൊമാങ് റൊളാങ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭംമാരെല്ലാം രംഗത്തിറങ്ങിയിട്ട് പറഞ്ഞു ഈ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം ഒരു മനുഷ്യന് സ്വാതന്ത്ര്യം വേണം എന്നാവശ്യപ്പെടുന്നത് ക്രിമിനൽ കുറ്റമല്ല അതുകൊണ്ട് അവർക്ക് മോചനം നൽകണം ബ്രിട്ടീഷ് ഗവൺമെൻറ് ആ ഒരു ആവശ്യത്തെ ആ ഗൗരവത്തിൽ അവർ പരിഗണിച്ചു എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല ഈ പോരാളികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമയുദ്ധം നടത്തുന്നതിന് നിയമസഹായ സമിതി രൂപീകരിച്ചു അതിന് മുഖ്യ ചുമതലക്കാരൻ മോത്തിലാൽ നെഹ്റു മുഹമ്മദ് അലി ജെന്നിയുമായിരുന്നു അന്ന് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള നേതാക്കന്മാർ തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ മീറത്ത് ഗൂഢാലോചന കേസ് കൊല്ലം തടവിലിട്ടു എട്ട് വർഷം മുതൽ പന്ത്രണ്ട് വർഷം വരെ അവരെ ശിക്ഷിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ മുസാഫർ അഹമ്മദിനെ പോലുള്ളവരെ നാടുകടത്താൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിച്ചു ഇതെല്ലാം എന്തിൻ്റെ പേരിലാണ് ഈ സംഘപരിവാരക്കാരൻ ആലോചിക്ക് നിങ്ങളെ ചരിത്രം പഠിക്ക് കമ്മ്യൂണിസ്റ്റുകാരെന്താ കക്കാനും ആളുകളുടെ സ്വത്ത് കൊള്ളയടിക്കാനും പോയിട്ടുള്ളതാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ കൂടാലോചന നടത്തിയെന്ന പേരിലല്ലേ കേസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചു നാൽപ്പതുകളിലാണ് നിരോധനം നീങ്ങുന്നത് അതുവരെ നിരോധനത്തിലായിരുന്നു സ്വാതന്ത്ര്യസമരത്തിൻ്റെ തീച്ചുള്ളയിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ എടുത്തു ചാടി എത്രയെത്ര സമരങ്ങൾ ഏതൊക്കെ നിലയിലുള്ള പോരാട്ടങ്ങൾ അതൊന്നും പുറത്ത് വര വരരുത് എന്ന് ഇന്നത്തെ കേന്ദ്ര ഭരണകൂടം സംഘപരിവാരം അതിൻ്റെ കൃത്രിമ ബുദ്ധിയോട് കൂടിയിട്ട് നടത്തുന്ന പുതിയ ചരിത്ര എഴുത്തുകാർ പുതിയ ചരിത്ര രചയിതാക്കൾ ഉണ്ടാവുകയാണ് അവരുടെ രീതിയിൽ ഇങ്ങനെ എഴുതി വെക്കുകയാണ് പാരഡി ഗാനം എന്ന് പറയില്ലേ പാരഡി യഥാർത്ഥ ഗാനത്തിൻ്റെ ഒരു ഇതായിരിക്കും സ്വാതന്ത്ര്യസമരത്തിൻ്റെ യഥാർത്ഥ സംഭവങ്ങളെ എല്ലാം അടർത്തി മാറ്റിയിട്ട് അവിടെയൊക്കെ പുതിയ പുതിയ ആളുകളെ സ്ഥാപിച്ചിട്ട് ഒരു പുതിയ പാരടി സമരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയ ശക്തികൾ ഇത് നാൽപ്പത്തിയേഴ് വരെയുള്ള ചരിത്രം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നാൽപ്പത്തിയാറിൽ ആണല്ലോ റോയൽ ഇന്ത്യൻ നാവി ആർ കലാപം ആർ ഐ കലാപം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ നാവികസേനയിലെ സ്വാതന്ത്ര്യ പോരാളികളായിട്ടുള്ള നാവികര് ഇനി ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഞങ്ങൾ തോക്കെടുക്കില്ല എന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേരെ വെടിയുർക്കാൻ ഞങ്ങൾക്ക് മനസ്സിലായെന്നും പ്രഖ്യാപിച്ചിട്ട് അവർ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടി ബോംബെ തുറമുഖത്ത് നങ്കൂരം മുട്ടിട്ടുള്ള നിരവധിയായിട്ടുള്ള കപ്പലുകളിലെ ആയിരക്കണക്കിന് പോരാളികൾ പോരാട്ടത്തിൻ്റെ പിടിച്ചു ഒന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പതാകയായിരുന്നു ത്രിവർണ്ണ പതാകയാണ് മറ്റൊന്ന് ലീഗുകാരൻ്റെ പച്ചക്കൊടിയാണ് അന്ന് ലീഗ് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനുണ്ട് മൂന്നാമത്തെ കൂടി കമ്മ്യൂണിസ്റ്റുകാരുടെ അരിവാളും ചുറ്റുകയും മലേഖനം ചെയ്തിട്ടുള്ള കൂടിയാണ് ആരാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് മുന്നിൽ നിൽക്കുന്നത് അത് നമുക്ക് ഈ ആറിയൻ കലാപം നാവിക കലാപത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഹിന്ദു മഹാസഭയുടെയോ ആർ എസ് എസിൻ്റെയോ കൂടി അവർ ഉയർത്തിപ്പിടിച്ചോ എന്തുകൊണ്ട് ഉയർത്തിപ്പിടിച്ചില്ല അവർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇല്ലായിരുന്നു അവരതിനെതിരായിരുന്നു എന്നുള്ളത് കൊണ്ടല്ലേ അല്ലെങ്കിൽ അവരെന്തിനാണ് ഈ നാവികസേനാംഗങ്ങൾ തമസ്കരിക്കുന്നത് കയ്യൂർ സമരം കരുവള്ളൂരിലെ സമരങ്ങൾ പുന്നപ്ര പുന്നപ്രവയല തെലുങ്കാന തേഭാഗ ബംഗാളിലെ ചിറ്റകോങ് മലതരകളിൽ നടന്നിട്ടുള്ള ധീരമായിട്ടുള്ള പോരാട്ടങ്ങൾ ആദിവാസികളുടെ സമരങ്ങൾ ഇതെല്ലാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് അതിവിപുലമായിട്ടുള്ള ബഹുജനം ഉള്ളടക്കം നൽകി കൂടുതൽ വേഗതയിൽ സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നതിനുള്ള വഴിയൊരുക്കി ഇതിലെല്ലാം പിന്നിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു എത്രയെത്ര രക്തസാക്ഷികൾ എത്രയെത്ര പോർക്കടങ്ങൾ പോരാട്ട ഭൂമികൾ എന്നിട്ട് ആ കമ്മ്യൂണിസ്റ്റുകാരെ നോക്കിയിട്ട് ഇപ്പോൾ പല്ലിളിക്കുന്നു ഇവർ സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് പങ്ക് വഹിച്ചു സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തവർ ഇതൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ സത്യം വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കണം വൻ വി കുറുപ്പിൻ്റെ കവിതയിലെ വരികൾ നമ്മൾ ഉദ്ധരിച്ചാൽ നമുക്കറിയാം സിനിമ ടാക്കീസിൽ കുട്ടിയും കൂട്ടിയിട്ട് പോവുകയാണ് അയ്യെ ആ ചേച്ചി കുടുപ്പില്ല എന്നു കുട്ടി വിളിച്ചു പറയാൻ രാജാവ് നിർവസ്ത്രനാണെന്ന സത്യത്തെ രാജഭക്തന്മാർ നടുങ്ങുമാർ ഉച്ചത്തിൽ നാളെ വിളിച്ചു പറയുവാനുണ്ണി നിൻ നാക്കിനുണ്ടാകട്ടെ ശക്തിയും ധൈര്യവും എന്നാണ് ഓൻ വി കുർപ്പ കവിതയുടെ അവസാനം ക്രോഡീകരിക്കുന്നത് സത്യം വിളിച്ചു പറയാൻ കരുത്തുള്ളവരായിട്ട് ഇന്നത്തെ തലമുറ തലയിടുപ്പോടു കൂടിയിട്ട് മുന്നോട്ടേക്ക് വരേണ്ട ഒരു കാലത്ത് സ്വാതന്ത്ര്യ സമരം അതിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്ക് ഇന്നും നാടിൻ്റെ പോരാട്ടങ്ങളിൽ നമുക്ക് ഊർജ്ജമാണ് നമുക്ക് കരുത്താണ് അത് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഈ സംഘപരിവാരത്തിൻ്റെ കള്ളപ്രചാരവേലയുടെ ഈ മലയൊഴുക്കിനിടയിൽ സത്യത്തിൻ്റെ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയാനുള്ളത്